സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് സുപ്രഭാതം ഓൺലൈൻ ചാനൽ 20 രൂപ ഊണിൻ്റെ നിലവാരത്തെ ചർച്ച ചെയ്ത മാധ്യമ വാർത്തയുടെ സത്യാവസ്ഥ മലയാളിക്ക് മുൻപിലെത്തിച്ചത്. കുടുംബശ്രീ പ്രവർത്തകർക്ക് നിർലോഭമായ പിന്തുണയാണ് മലയാളികൾ ഒന്നടങ്കം അതേ തുടർന്ന് നൽകിയിരുന്നതും. പിന്നീട് കുടുംബശ്രീ ഹോട്ടലുകളിൽ വലിയ തോതിലുള്ള ആളുകളുടെ വർധനവ് ഉണ്ടായെന്നാണ് പൊതുവിലയിരുത്തൽ. അതേസമയം തന്നെയാണ് കൊച്ചിയിൽ 10 രൂപയ്ക്ക് ഊൺ എന്ന ഒരാശയവും ഉണ്ടായി വന്നത്. വലിയ പ്രചാരണം തന്നെ ഇതിനും ലഭിച്ചു. 10 രൂപയ്ക്ക് ഊണ് ലഭിക്കുന്നത് വലിയ വിപ്ലവമായി അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഗുണഫലം അർഹർക്ക് ലഭിക്കുമ്പോഴാണല്ലോ ഏത് പദ്ധതിയുടെയും ഉദ്ദേശം സാധ്യമാവുകയുള്ളൂ. ഇക്കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. സ്വതന്ത്ര ചിന്തകർ എന്ന ഒരു ഗ്രൂപ്പിൽ ഒരാൾ പോസ്റ്റ് ചെയ്ത ഒന്ന് ഇങ്ങനെയാണ്, അതെന്നെ വല്ലാതെ അലട്ടുകയാണ്. 10 രൂപയ്ക്ക് ഊൺ വാങ്ങി 80 രൂപയ്ക്ക് തൊട്ടപ്പുറത്തു നിന്ന് ബീഫും വാങ്ങിച്ച് കഴിച്ചു എന്ന്. എങ്ങനെയുണ്ട്? 10 രൂപ ഊൺ പാവപ്പെട്ടവന് മാത്രമെന്ന് നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഒരാൾ പോലും വിശന്നിരിക്കരുത് എന്ന ഒരൊറ്റ ആശയത്തിലാണ് ഈ പദ്ധതികൾ അത്രയും. എന്നാൽ 100, 500, 2000 പോക്കറ്റിലിട്ട് 10 രൂപ ചോറിനായി ക്യൂ നിൽക്കുന്നവർ ഒരു 10 രൂപ പോലും പോക്കറ്റിലില്ലാത്തവൻ്റെ അന്നം മുടക്കികളാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതല്ലേ? ഒരു പക്ഷേ എല്ലാവർക്കും ഭക്ഷണം നൽകാൻ കഴിയുന്നുണ്ടെന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരും അന്നത്തിന് വകയില്ലാത്തവരും ഇവിടെയും പിന്നോക്കം പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 10 രൂപയുടെ ഊണിനൊപ്പം ബീഫും കൂട്ടി കഴിച്ചാലേ ചിലർക്ക് ഊൺ ഇറങ്ങുകയുള്ളൂ എന്നതുകൊണ്ടാണ് അത്തരക്കാരോടൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. ഇതൊക്കെ ഒരു കൊലച്ചതിയാണ്, അന്നത്തിനായി നെട്ടോട്ടമോടുന്നവരോടുള്ള കൊലച്ചതി. നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീ ഊണുകൾ വിശക്കുന്നവരെ ഒഴിച്ച് ഏതെങ്കിലുമുള്ള മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് റിസർവ് ചെയ്തിട്ടൊന്നുമില്ല. എന്നിരിക്കെ 10 രൂപ ഊണും 20 രൂപ ഊണും ആഘോഷവും അവസരവുമാക്കി മാറ്റുന്നവർ ഓർക്കണം, നിങ്ങൾ വിലങ്ങു നിൽക്കുന്നത് അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കഴിയുന്നവർക്ക് മുന്നിലാണ് എന്നത്. Way to Nikah.com, the exclusive Muslim matrimonial site.